ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഖിൽ ശ്യാമ റിവ്യൂലേക്ക് സ്വാഗതം അമൃത പറയുന്നു ശ്യാമയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇനിയിപ്പൊ എന്ത് ചെയ്യും അമ്മ ശ്യാമയുടെ വീട്ടിലെത്തിയാൽ ആകെ പ്രശ്നമാകും അച്ഛനെ വിളിക്കാം അതാ നല്ലത് അച്ഛൻ പറഞ്ഞാൽ അമ്മ കേൾക്കും അങ്ങനെ അമൃത വർമ്മയുടെ ഫോണിലേക്ക് വിളിച്ച് കാര്യം പറയുകയാണ് എല്ലാം കേട്ട് വർമ്മ കൂടി നിൽക്കുമ്പോൾ അമൃത പറയുന്നു ഇന്നവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കും വേഗം അച്ഛൻ അമ്മയെ വിളിച്ചാൽ അങ്ങോട്ട് പോകരുതെന്ന് പറയണം അച്ഛാ സംസാരിച്ചു കളയാൻ സമയമില്ല അമ്മയെ ഒന്ന് വേഗം വിളിക്കുക ശരി മോളെന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത വർമ്മ വസുന്ധരാമേ ഫോണിലേക്ക് വിളിക്കുകയാണ് കോള് കണ്ട് വസുന്ധരാമ മനസ്സിൽ പറയുന്നു ആനന്ദേട്ടന അമൃത പറഞ്ഞിട്ട് വിളിക്കുക എന്നോട് അവിടേക്ക് പോകരുതെന്ന് പറയാനോ അങ്ങനെ വസുന്റാമ ഫോൺ കട്ട് ചെയ്യുന്നു വർമ്മ വീണ്ടും വസുന്ധരാ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത് വസുന്ധരാമ പറയുന്നു ഞാൻ കാറില്ല ട്രാഫിക് ഉണ്ട് പിന്നെ വിളിക്കാം അങ്ങനെ വസുന്ധരാമ്മ ഫോൺ കട്ട് ചെയ്യുമ്പോൾ വർമ്മ വീണ്ടും വസുന്റമയുടെ ഫോണിലേക്ക് വിളിക്കുന്നു വസുന്ധരാമ്മ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല വർമ്മ പറയുന്നു വസു മനപൂർവ്വം സംസാരിക്കാത്തതാ വസു അവിടെ എത്തിയാൽ ശ്യാമെ അശ്വതിയും ബാക്കി വെക്കില്ല എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ അമൃതയെ വിളിക്കാം അങ്ങനെ വർമ്മ അമൃതയെ വിളിക്കുകയാണ് ഫോൺ അറ്റൻഡ് ചെയ്ത അമൃത ചോദിക്കുന്നോ എന്തായ അച്ഛൻ പറഞ്ഞിട്ട് അമ്മ കേട്ടോ വർമ്മ പറയുന്നു ഇല്ല നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ആദ്യ ഐശ്വര്യം കൂട്ടി വേഗം ശ്യാമയുടെ വീട്ടിലേക്ക് പോകും ഐശ്വര്യ എന്തെങ്കിലും തടസ്സം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മതി അമൃത ചോദിക്കുന്നോ അല്ലാ ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ടേക്ക് എന്തിരാം വർമ്മ പറയുന്നു ആദ്യം അമൃത ഞാൻ പറയുന്നത് കേൾക്ക് ഐഡിയ എന്താണെന്ന് ഞാൻ പിന്നെ നിന്നെ ഫോൺ ചെയ്ത് പറയാം അമൃത പറയുന്നു ഞങ്ങൾ ഇപ്പൊ തന്നെ പുറപ്പെടാ അച്ഛാ ശരി എന്ന് പറഞ്ഞ വർമ്മ ഫോൺ കട്ട് ചെയ്യുന്നു തുടർന്ന് ടെൻഷനോടുകൂടി വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ് ശ്യാമ ഈ സമയം കാറിൽ അവിടെ േക്ക് പറ്റുന്ന വസുന്ധരാമയെ കണ്ട് നെഞ്ചത്ത് കൈവെച്ച് ശ്യാമ പറയുന്നു എന്റെ കൃഷ്ണ ചതിച്ചോ അങ്ങനെ ശ്യാമ ആകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയ വസുന്ധരാമ പറയുന്നു നിക്ക് എഴുതി കേട്ട് ശ്യാമ അവിടെ നിൽക്കുകയാണ് അരികിലേക്ക് വന്ന വസുന്ധരാമ ചോദിക്കുന്നു അവൾ എവിടെ എവിടെയാ നീ അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ശ്യാമ ചോദിക്കുന്നു ആരുടെ കാര്യം മാമ പറയുന്നത് വസുന്ധരാമ പറയുന്നു അശ്വതി രണ്ടാളിന്റെ ഒത്തുകളെ ഇന്ന് ഞാൻ അവസാനിപ്പിക്കും എന്റെ കുടുംബം തകർക്കാൻ ഇനി ഞാൻ ആരെയും സമ്മതിക്കില്ല അശ്വതിയെ വിളിക്കാൻ ഈ സമയം ഉമ്മർത്തേക്ക് വരികയാണ് ആദ്യം മരുണും മാമൃതിയും ഐശ്വര്യയും പിന്നാലെ വർമ്മയും അവിടേക്ക് വരുന്നു ഇത് കണ്ട് വസുന്ധരാമ ഞെട്ടി നിൽക്കുകയാണ് വസുന്ധരാമ അകത്തേക്ക് കയറി വരുമ്പോൾ അഖിലും വാസുദേവനും ദേവകിയും എല്ലാം സന്തോഷത്തോടു കൂടി നിൽക്കുന്നു വർമ്മ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ വാസു ഇപ്പൊ എത്തുമെന്ന് കണ്ടോ കൃത്യ സമയത്ത് തന്നെ വസു എത്തി വസു ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തിരുന്നതാണ് അപ്പോ ഓഫീസിൽ വസുൻ ഒരു അത്യാവശ്യം അങ്ങനെ പോകേണ്ടി വന്നതോ ഞാൻ ഫോൺ ചെയ്തപ്പോൾ വാസു പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയിക്കോ ഞാൻ കൃത്യസമയത്ത് എത്തിക്കോളാമെന്ന് ഇപ്പൊ ആൾ എത്തുകയും ചെയ്തു അതിന് ഞാനെന്ന് വസുന്റരാമ പറയുമ്പോൾ വർമ്മ പറയുകയാണ് ഒന്നും പറയണ്ട എല്ലാം പ്ലാൻ ചെയ്തത് താനല്ലേ അത് നന്നായെന്നേ നമ്മൾ എല്ലാവരും കൂടി വന്നത് അഖയ്ക്കും ശ്യാമയ്ക്കും എത്രമാത്രം സന്തോഷമായെന്നോ കേട്ടി നിങ്ങളുടെ രണ്ടു ആളുടെയും വിവാഹ വാർഷികം നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ആഘോഷിക്കണമെന്നും അതിന് ഞങ്ങൾ എല്ലാവരും കൂടി നേരിട്ട് ഇവിടെ വന്ന് നിന്നെ ക്ഷണിക്കണമെന്നും എന്നോട് പ്രത്യേകം ആവശ്യപ്പെട്ടത് നിന്റെ അമ്മ തന്നെയാ അല്ലെ വസു മാടിക്കണ്ട താൻ തന്നെ നേരിട്ട് അവരെ ഫംഗ്ഷന് ക്ഷണിക്ക് തന്റെ ആഗ്രഹം അല്ലേ ക്ഷണിക്കെന്നേ വസന്താമ്മ മടിച്ചു നിൽക്കുമ്പോൾ വർമ്മ പറയുന്നു ക്ഷണിക്കടോ അപ്പോൾ വസന്താമ്മ പറയുകയാണ് അത് വെഡിങ് ആനിവേഴ്സറിയാ രണ്ടാളും വന്നേക്കണം വിശ്വിക്കാനാകാതെ കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് അഖിലും ശ്യാമയും മറ്റെല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ഐശ്വര്യ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് വർമ്മ പറയുന്നു വസുന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടന്നു അരുൺ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കൂടി ഇവിടെ വന്ന് നിങ്ങൾ രണ്ടാളെയും ക്ഷണിക്കുമെന്ന് ഇപ്പതേ അമ്മ രണ്ടാളെയും ക്ഷണിച്ചിരിക്കുക ഇനിയും രണ്ടാൾക്കും വരാൻ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ആദ്യ പറയുന്നോ അപ്പോ നമ്മൾ എല്ലാവരും കൂടി ആഖിയുടെയും ശ്യമയുടെയും വെഡിങ് ആനിവേഴ്സറി ഗംഭീരമാക്കുന്നു അതേന്ന് അരുൺ പറയുമ്പോൾ കൂടി നിൽക്കുകയാണ് ആഖിലും ശ്യാമയും ശ്യാമയൊന്ന് ശ്രദ്ധ ിച്ചിട്ട് വസുന്ധരാമ്മ പതിയെ ഐശ്വര്യയോട് പറയുന്നു എനിക്ക് ഈ ഒക്കെ ഒന്ന് കാണണമെന്ന് പറ എന്താന്ന് വർമ്മ ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുന്നു അമ്മയ്ക്ക് ഈ ഒക്കെ ഒന്ന് കാണണമെന്ന് ഏത് കേട്ട് ടെൻഷനോട് കൂടി നിൽക്കുകയാണ് ശ്യാമയും വർമ്മയും ദേവകി പറയുന്നു അയ്യോ അതിനെന്താ വാ അങ്ങനെ സന്തോഷത്തോടു കൂടി ദേവകിയെ അകത്തേക്ക് പോകുമ്പോൾ വാദം പറഞ്ഞ ആദ്യം അറിഞ്ഞും പിന്നാലെ പോകാനായി തുടങ്ങുകയാണ് അപ്പോൾ വസുന്ധരാമ പറയുന്നു നിങ്ങൾ ഇവിടെ നിൽക്ക് ഞങ്ങൾ സ്ത്രീകൾ മാത്രം മതി അങ്ങനെ വസുന്റാമയും ഐശ്വര്യ അകത്തേക്ക് പോകുകയാണ് അമൃത ടെൻഷനോടുകൂടി ശ്യാമയെന്ന് വിളിച്ച് കയ്യിലേക്ക് പിടിക്കുന്നു തുടർന്ന് ഐശ്വര്യ പറയുന്നു ോ അമ്മേ ജയന്തി പറഞ്ഞത് അശ്വതി പുറത്ത് ബാത്റൂമിന്റെ സൈഡിൽ ഒളിച്ചിരിപ്പുണ്ടെന്നാ സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്കറിയാം വാ വസുന്ധരാമ ചോദിക്കുന്നു എന്നിട്ട് ജയന്തി എവിടെ ഐശ്വര്യ പറയുകയാണ് ജയന്തിയാണ് ഇതിന് പിന്നിലെന്ന് ഇവിടെ ആരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുക വസുന്ധരാമ പറയുന്നു അശ്വതി അവളെ ഞാൻ കണ്ടെത്താൻ പോകുക ദേ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശ്യാമയുടെ അശ്വതിയുടെയും എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞു വീഴാൻ പോകുക അമ്മ നടക്കുകാ എന്ന് പറഞ്ഞ് ഐശ്വര്യ വസുന്ധരാമയും കൂട്ടി അകത്തേക്ക് പോകുമ്പോൾ അമൃത പതിയെ പറയുന്നു അശ്വതി ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് അറിഞ്ഞ് കണ്ടെത്താൻ വന്നതാണ് അവൾ ഇവിടെ ഉണ്ടെങ്കിൽ എങ്ങനെ ഇവിടുന്ന് മാറ്റണം എടുത്തി വന്നത് പറഞ്ഞ് ശ്യാമ കൂടി അമൃതയും കുട്ടി അകത്തേക്ക് പോകുന്നു അരുൺ ചോദിക്കുന്നു ഏട്ടാ ഇതെന്താ ഇവരെല്ലാവരും രഹസ്യം പറയുന്നത് എന്താ കാര്യം എനിക്കങ്ങോട്ടൊന്നും മനസ്സിലാകുന്നില്ല വർമ്മ പറയുന്നു ഏ എന്താ കാര്യമാ അവര് സംസാരിക്കുകയോ പറയുകയോ എന്തു വേണേലായിക്കോട്ടെ ഇപ്പൊ ഇവിടെ ആക്കിയുണ്ടല്ലോ നമുക്ക് ഫങ്ഷൻ എങ്ങനെ ഗ്രാൻഡാക്കാം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം തുടർന്ന് വസുന്ധരാമയും അശ്വതിയും പുറത്തേക്ക് ചെല്ലുകയാണ് അശ്വതി ദേ അവിടെയാ അവിടെയാടത്തി വാന്ന് പറഞ്ഞ് ശ്യാമയും അമൃതയും വസുന്ധരാമയുടെയും ഐശ്വര്യയുടെ അരികിലേക്ക് ചെല്ലുന്നു വസുന്ധരാമ്മ പറയുന്നു നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയല്ലേ പുറത്തേക്ക് ഇറങ്ങി വാ അശ്വതി ഞാൻ പിടിച്ചിറക്കണോ അതോ നീ പുറത്തേക്ക് വരുന്നോ എടി നിന്നെ ഇന്ന് ഞാൻ അശ്വരി പറയുന്നു അമ്മേ നമുക്ക് പോയി നോക്കാം അമ്മ അങ്ങനെ ഐശ്വര്യയും വസുന്ധരാമയെ അവിടേക്ക് ചെന്ന് നോക്കുന്നു അവിടെ ഇങ്ങോ ആരെയും കാണുന്നില്ല ശ്യാമയെ അമൃതയും ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ഐശ്വര്യ പറയുന്നു പറഞ്ഞ സ്ഥലം ഇതാ ദേഷ്യത്തോടു കൂടി വസുന്ധരാമ ചോദിക്കുകയാണ് എന്നിട്ട് അവൾ അവളെവിടെ ശ്യാമയെ അമൃതയും സമാധാനത്തോടുകൂടി നിൽക്കുന്നു ശ്യാമയുടെ അരികിലേക്ക് വന്ന വസുന്ധരാമ ചോദിക്കുന്നു വീണ്ടും നീ എന്നെ വിട്ടിയാക്കിയല്ലേ ഇത് ൊണ്ട് തീരില്ല താമസിക്കാതെ രണ്ടിനെയും പൂട്ടു ഞാൻ വാദം പറഞ്ഞ് അശ്വതിയും കൂട്ടി വസുന്റാമ്യ അവിടെ നിന്ന് പോകുകയാണ് തുടർന്ന് വഴിയിൽ നിൽക്കുന്ന അശ്വതി ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അശ്വതിയുടെ അരികിൽ ശ്രീകുട്ടിയുണ്ട് ഫോൺ അറ്റൻഡ് ചെയ്ത് ശ്യാമ ചോദിക്കുന്നു ഹലോ അശ്വതി ചേച്ചി വീട്ടിലെത്തിയോ അശ്വതി പറയുന്നോ ഇല്ല ശ്യാമ തക്ക സമയത്ത് ശ്യാമ എന്നെ രക്ഷിച്ചു വലിയൊരു ദുരന്തം ഒഴിവായി ഇതിനൊക്കെ ശ്യാമയോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല ശ്യാമ പറയുന്നു നന്ദി പറയേണ്ടത് എന്നോടല്ല ചേച്ചി സാക്ഷാൽ കണ്ണനോടാ കുറച്ചു മുമ്പ് ചേച്ചി ഇവിടുന്ന് പോയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പിടിക്കപ്പെട്ടു 2 2 -2 െ ഞാൻ പിന്നെ വിളിക്കാം വസുന്റാമെ എല്ലാവരും പുറപ്പെടാൻ വേണ്ടി തുടങ്ങുക ഞാൻ അങ്ങോട്ട് വിളിക്കാം ശരി ശ്യാമ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ശ്രീകുട്ടിയും അവിടെ നിന്ന് പോകുകയാണ് അശ്വതി ശ്യാമ പറയുന്നോ എന്റെ കൃഷ്ണ നീ എന്നെ രക്ഷിച്ചത് പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയത്തിലേക്ക് വന്ന ആരുൺ പറയുന്നു എന്നാലും ഇന്നും അവള് രക്ഷപ്പെട്ടു വല്ലാത്ത കഷ്ടമായിപ്പോയി ഐശ്വര്യ പറയുകയാണ് ശ്യാമ മനപൂർവം അവളെ എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചതാ അത്ര തന്ത്രപരമായിട്ടാണ് ശ്യാമ അത് ചെയ്തതെങ്കിൽ അവൾക്ക് എന്തോ വലിയൊരു ലക്ഷ്യമുണ്ട് എല്ലാത്തിനും ചരട് വലിക്കുന്നത് ശ്യാമയാണെന്ന് ഇപ്പൊ അരുണിന് ബോധ്യമായില്ലേ ഇക്കാര്യം അമ്മ പലതവണ പറഞ്ഞതാ എല്ലാവരും അമ്മയെ ഒറ്റപ്പെടുത്തി അമ്മ ഭയക്കുന്നത് പോലെ തന്നെ സംഭവിക്കും അവളും ആ ക്ഷാമയും ചേർന്ന് ആദ്യേട്ടന്റെയും അമൃതേടത്തിടെയും ജീവിതം തകർക്കും അരുൺ പറയുന്നോ അതിനു മുമ്പേ ഈ കള്ളക്കളി ഞാൻ അവസാനിപ്പിക്കും ആദ്യ ഞാനൊന്ന് കാണട്ടെ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഏട്ടനെ കൊണ്ട് ഞാനിന്ന് സത്യം പറയിപ്പിക്കും അവളുടെ വീട്ടിലേക്ക് ആദ്യേട്ടനെയും കൊണ്ടുപോകും പിന്നെ എല്ലാത്തിനും അവസാനമാ അങ്ങനെ അരുൺ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ഐശ്വര്യ ചോദിക്കുന്നു എവിടേക്കാ അരുൺ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ഏട്ടനോട് സംസാരിക്കാൻ അവളുടെ മുമ്പിൽ വെച്ച് സത്യം പറയിപ്പിക്കാൻ ഐശ്വര്യ പറയുന്നു വേണ്ട ഇപ്പൊ വേണ്ട ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആദ്യേട്ട് സത്യം പറയില്ല വെറുതെ നിങ്ങൾ തമ്മിൽ പ്രശ്നമാകും അല്ലാതെ ഒന്നും ഉണ്ടാകില്ല അരുൺ ചോദിക്കുന്നു പിന്നെ ഞാൻ എന്തു ചെയ്യണമെന്ന് ഐശ്വര്യ പറയുന്നത് ഐശ്വര്യ പറയുന്നു കുറച്ചുകൂടി ക്ഷമിക്കുക നമ്മുടെ കൺമുന്നിൽ തന്നെ അവൾ വീണ്ടും വന്നുപെടും കൈയോടെ പിടിക്കാം സത്യം തെളിയിക്കാം അതാ ബുദ്ധി എത് കേട്ട അരുൺ പറയുന്നു കുറച്ചുകൂടി ക്ഷമിക്കാം പക്ഷെ അവളെ ആദ്യേട്ടന്റെ ജീവിതം തകർക്കാൻ ഒരുങ്ങുന്ന അവളെ കണ്ടുകിട്ടുന്ന അന്ന് ഈ അരുൺ ആരാണെന്ന് അവളും ആദ്യേട്ടനും അറിയും ഐശ്വര്യ നോക്കിക്കോ പിന്നീട് കാണിക്കുന്ന ജി കെയും പ്രൊഡ്യൂസറും കാറിൽ യാത്ര ചെയ്യുകയാണ് ഈ സമയം ജിക്കെയുടെ ഫോണിലേക്ക് ഒരാൾ വിളിക്കുന്നു ജി കെ സാർ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ജി കെ പറയുന്നു അതെ പറഞ്ഞോളൂ അയാൾ പറയുകയാണ് സർ കൃഷ്ണ തുളസി പാടിയ പാട്ട് ഞങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടമായി ആ കുട്ടിയുടെ നമ്പർ ഒന്ന് തരുമോ സർ വിളിച്ച് അഭിനന്ദനം അറിയിക്കാനോ വിളിച്ചതിൽ സന്തോഷമെന്ന് ജി കെ പറയുമ്പോൾ അയാൾ ചോദിക്കുന്നു സർ ഫോൺ നമ്പർ ജി കെ പറയുന്നു ആ നമ്പർ തൽക്കാലം ഷെയർ ചെയ്യരുതെന്നാണ് തീരുമാനം സോറി അങ്ങനെ ജി കെ ഫോൺ കട്ട് ചെയ്യുകയാണ് പ്രൊഡ്യൂസർ പറയുന്നു രണ്ടു ദിവസമായി എനിക്ക് ഫോൺ വെക്കാൻ സമയമില്ല കൃഷ്ണ തുളസിയുടെ ശബ്ദം സൂപ്പറാ എന്തൊരു പാട്ടാ ആ കുട്ടിയുടെ നമ്പർ കിട്ടുമോ ഈ ആളുകളോട് മറുപടി പറഞ്ഞ് പറഞ്ഞ് മടുത്തു അതുകൊണ്ട് ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുക ജി കെ പറയുന്നു എന്റെ ഇത്രയും കാലത്തെ കരിയറിൽ ഒരു അത്ഭുതമാണിത് കൃഷ്ണ തുളസിയുടെ പാട്ട് വേഗം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുക പ്രൊഡ്യൂസർ പറയുന്നു നമ്മുടെ നല്ല സമയം അതുകൊണ്ടാ ശ്യാമയെ കൊണ്ട് വീണ്ടും പാടിപ്പിക്കാൻ തോന്നിയത് ഞാൻ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ജി കെ ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഫോൺ അറ്റൻഡ് ചെയ്ത ശ്യാമയോട് ജി കെ പറയുന്നു ശ്യാമ കൺഗ്രാറ്റുലേഷൻസ് ശ്യാമയുടെ പാട്ടിപ്പോൾ ഹിറ്റ് അല്ല സൂപ്പർ ഹിറ്റാ ഇത് കെട്ടി ശ്യാമ കൂടി നിൽക്കുമ്പോൾ ജി കെ ചോദിക്കുന്നോ ശ്യാമ എന്താ ഒന്നും പറയാത്തത് കണ്ടുനിറങ്ങി ശ്യാമ പറയുന്നു സർ സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല ജി കെ പറയുന്നോ ശ്യാമ എന്ന ഗായികയുടെ പ്രയാണം ഇവിടെ തുടങ്ങുകയാണ് ശ്യമ പറയുന്നു എങ്ങനെയാ സാറിനോടൊക്കെ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഇത് കെട്ടി ജി കെ പറയുകയാണ് ഓക്കെ ഓക്കെ നന്ദിയൊക്കെ തന്റെ കണ്ണനോട് പറഞ്ഞേക്ക് ഇത് കേട്ട് ശ്യാമ കൂടി ഫോൺ കട്ട് ചെയ്യുകയാണ് പ്രൊഡ്യൂസർ പറയുന്നു നമ്മുടെ അടുത്ത പാട്ടും ഈ ഷ്യാമയെ കൊണ്ട് തന്നെ പാഠിപ്പിക്കണം ശ്യാമ സന്തോഷത്തോടുകൂടി കണ്ണന്റെ അരികിലേക്ക് വന്ന് കണ്ണു നിറഞ്ഞ തൊഴുതു പറയുന്നു എന്റെ കണ്ണ നീ നിന്റെ ഈ ക്ഷ്യാമയെ ഒടുവിൽ അനുഗ്രഹിച്ചല്ലോ പിന്നീട് കാണിക്കുന്നത് വിസ്മയുടെ വീട്ടിലേക്ക് വന്ന സാഗര സ്റ്റുഡിയോയിലെ മാനേജർ പറയുന്നു അന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും വിസ്മയെ കൊണ്ട് തന്നെ ആ പാട്ട് പാടിപ്പിച്ചത് ഭാഗ്യമായി കൂടെയുള്ള ആൾ പറയുന്നു വിസ്മയെ പാടിയ പാട്ട് ഇപ്പൊ ഹിറ്റായിരിക്കുക ആയിരിക്കുക കൺഗ്രാചുലേഷൻസ് വിസ്മയ കൂടി വിസ്മയ താങ്ക് യു സാർ എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുകയാണ് എന്റെ മോളുടെ അധ്വാനത്തിന് ഒടുവിൽ ഫലമുണ്ടായി അങ്ങനെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന അരുദ്ധതിയെ കാണിച്ച ഇന്നത്തെ എപ്പിസോഡ് thank you for watching please subscribe like and share my channel